ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. മൊബൈൽ നമ്പർ 8139062370. ഇന്ന് ഞാൻ 10-ാം ക്ലാസ്സുകാർക്കുള്ള കെമിസ്ട്രിയുടെ ചില ഭാഗങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് ശ്രമിക്കുന്നത്. അത് സബ്സ്റ്റൻസ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചിട്ടാണ് ഞാൻ അവലോകനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. സബ്സ്റ്റൻസ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന് order of filling of the subshells ningale ortu vekkendathana lower energy subshells aanu adyam fill kiya adile chetam higher energy subshells ilekke poovam anganeyana electron filling nadakkunnathu. The order of electron filling ya vaichu kalpichu varam. 1s2 അല്ല 1s 2s 2p 3s 3p 4s 3d 4p 5s 4d 5p 6s 4F, 5P, 6D, 7S എന്നുള്ളതാണ് ഓർഡർ. അത് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ഇതും തന്നെ ഓർത്താലും മതി. 1S, 2S, 2P, 3S 3P, 4S, 3D, 4P, 5S, 4D, 5P, 6S, 4F, 5P, 6D, 7S എന്നുള്ളതാണ് ഓർഡറായിട്ട് വന്നിരിക്കുന്നത്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇനർട്ടിക് ഗ്യാസസിൻ്റെ കോൺഫിഗറേഷൻ എടുത്തുകൊണ്ട് എഴുതുന്ന ഒരു രീതി കൂടി നിങ്ങൾ പരിചയപ്പെടേണ്ടതാണ്. ഹീലിയത്തിൻ്റെ 1s2, നിയോണിൻ്റെ 1s2, 2s2, 2p6, ആർഗണിൻ്റെ 1s2, 2s2, 2p6, 3s2, 3p 6 എന്ന് വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് വിലയുള്ളത് എഴുതേണ്ടതായിട്ടുള്ള കാര്യമില്ല. HE എന്ന് ബ്രാക്കറ്റിലിട്ട് കഴിഞ്ഞാൽ ഹീലിയത്ത്. അപ്പോൾ ലീഥിയത്തിൻ്റെ എഴുതാണെങ്കിൽ ശരിക്കും ലീഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1 ആണ്. നമുക്കത് ചുരുക്കി സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് HE എഴുതിയിട്ട് 2s1 എഴുതിയാൽ മതി. ഫ്ലൂറിൻ്റെ എഴുതുകയാണെങ്കിൽ ഫ്ലൂറിൻ ആറ്റോമി നമ്പർ 9 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1s2 2s2 2p5 ആണ്. അത് നമുക്ക് ചുരുക്കി HE സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ തൊട്ട് 2s2 2p5 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. സോഡിയത്തിൻ്റെ ആറ്റോമി നമ്പർ 11, അത് നമ്മൾ എഴുതുമ്പോൾ 1s2 2s2 2p6 3s1 ആണ്. അപ്പോൾ 1s2 2s2 2p6 നിയോണിൻ്റെ കോൺഫിഗറേഷനാണ്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ നിയോൺ ഇട്ട ശേഷം 3s1 കൊടുത്താൽ
അത് വേറെ രീതിയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന ഒരു രീതി വരും. പൊട്ടാസ്യത്തിൻ്റേതാണെങ്കിൽ ആറ്റമി നമ്പർ 19 1s2 2s2 2p6 3s2 3p6 പിന്നെ 4s1 3s2 3p6 വരെ ആറുകളിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് AR എന്ന് എഴുതിയിട്ട് 4s1 എഴുതിക്കഴിഞ്ഞാൽ അത് ആറുകളുടെ കോൺഫിഗറേഷനോട് ചേർന്നിട്ട് ഒരു 4s1 എന്ന രീതിയും കൂടി നമുക്ക് പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. നമുക്ക് ബ്രോമിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. കുറച്ച് വലുതാണ്. ബ്രോമിൻ്റെ ആറ്റോമിക് നമ്പറ്